ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ വിവരങ്ങൾ, അതിൽ ചില ഭാഗങ്ങൾ അതായത് മറച്ചു വെക്കേണ്ടത് മാത്രം മറച്ചു വെച്ച് ബാക്കിയുള്ള വിവരങ്ങൾ പുറത്തു നൽകുന്നതിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം വിവരാവകാശ കമ്മീഷൻ തന്നെ നൽകുന്ന സാഹചര്യത്തിലാണ് ഇന്നത്തെ കാര്യം ആ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. നടിയെ ആക്രമിച്ച സംഭവം, അത് കേരളക്കരയിൽ എന്ന് മാത്രമല്ല മലയാള സിനിമയിൽ അതുണ്ടാക്കിയിട്ടുള്ള ആഘാതം ചെറുതൊന്നുമല്ല. ഒരു സിനിമയിൽ അന്ന് വരെ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള കീഴ്വഴക്കങ്ങളെയും അടിമുടി മായ്ക്കുന്നതും അന്ന് വരെ ഉണ്ടായിരുന്ന പൊയ്മുഖങ്ങളെയൊക്കെയും വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്തൊരു സംഭവമായിരുന്നു അത്. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക്, സിനിമാ മേഖലയിലെ പലതരത്തിലുള്ള പ്രവണതകളെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. എന്തായാലും 2017 ആ സംഭവം ഉണ്ടായത്. 2018 ഹേമ കമ്മീഷനെ നിയമിക്കുന്നത്. ജസ്റ്റിസ് ഹേമയുൾപ്പെടെ ഒപ്പം തന്നെ ശാരദ, നടി ശാരദ തുടങ്ങി 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയായിരുന്നു, ഒരു കമ്മീഷനായിരുന്നു അന്ന് സർക്കാർ നിയമിച്ചത്. 1 വർഷം വിശദമായിട്ടുള്ള പരിശോധനകൾ, പഠനങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ ചോദിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അത് 2019 December 31. 1 വർഷം കാലയളവ് എടുത്താണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അതിഭീകരമായിട്ടുള്ള അവസ്ഥകളെക്കുറിച്ച് തന്നെയായിരുന്നു. സ്ത്രീകൾ പല രീതിയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ രീതിയിലുള്ള വിവരണങ്ങൾ ഉൾപ്പെടെ ഈ റിപ്പോർട്ടിൽ പലരും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും സ്ത്രീ സുരക്ഷയ്ക്ക് അത്രമേൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു നടപടി ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അന്ന് ആദ്യമായിരുന്നു. ആ നിലയ്ക്ക് ആ ഒരു സർക്കാർ തീരുമാനത്തെ വലിയ രീതിയിൽ പ്രശംസയ്ക്ക് വിധേയമാകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ 2019 സമർപ്പിക്കപ്പെട്ട 2019 December 31 സമർപ്പിക്കപ്പെട്ട ആ റിപ്പോർട്ട് പക്ഷേ വെളിച്ചം കണ്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ റിപ്പോർട്ട് സമർപ്പിച്ച ജസ്റ്റിസ് ഹേമ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ റിപ്പോർട്ട് പ്രാബല്യത്തിൽ വന്നാൽ, അല്ലെങ്കിൽ തങ്ങൾ അതിനകത്ത് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ റിപ്പോർട്ടിലെ കാര്യങ്ങൾ പ്രാബല്യത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതത്തോടുകൂടി തന്നെ അവരുടെ ജോലി തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യാൻ സാധിക്കും, വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് അത് വഴിവെക്കും എന്ന് അവർ വ്യക്തമാക്കി. ഈ റിപ്പോർട്ടിൽ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് സർക്കാരാണ് എന്നുള്ളതാണ്. 2019 സമർപ്പിച്ച റിപ്പോർട്ട് വീണ്ടും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് വെളിച്ചം കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതുതന്നെയാണ് സർക്കാരിനെ മറ്റൊരു തരത്തിൽ, ഒരു ഘട്ടത്തിൽ സർക്കാരിനെ പുകഴ്ത്തിയെങ്കിൽ ഇത്തവണ, അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ആർക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ പൂഴ്ത്തി വയ്ക്കപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും സർക്കാരിന് വലിയ രീതിയിൽ വരുമാനം നൽകുന്ന ഒരു മേഖല തന്നെയാണ് സിനിമ എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല, അത് ഏത് സർക്കാരാണെങ്കിലും. എന്തായാലും അതൊക്കെ തന്നെയായിരിക്കും ഒരുപക്ഷേ ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാനുള്ള കാരണമെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. 1 കോടിയിൽ പരം രൂപയാണ് ഈ റിപ്പോർട്ടും, അല്ലെങ്കിൽ ഈ കമ്മീഷന് വേണ്ടി സർക്കാർ ചെലവഴിച്ചത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ ഒരു നിർദ്ദേശം, ഈ ഒരു അഭിപ്രായം, അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കേണ്ടതുണ്ട്, ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ മൂടി വയ്ക്കേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ലാത്തതുണ്ട്, അല്ലെങ്കിൽ പുറത്ത് വിടാൻ പാടില്ലാത്തതുണ്ട്, ആ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വളരെ വേഗതരം നൽകണമെന്നുള്ള ഒരു നിർദ്ദേശം മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. അത് ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ളൊരു തീരുമാനം കൂടി.